വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് തുടങ്ങുന്നത് രണ്ടു മൂന്ന് സിറ്റുവേഷനിൽ ഉണ്ടാകാം. ഒന്ന്, ഒരു എസ്ഇഒ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വെബ്സൈറ്റിന്റെ എസ്ഇഒ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് വെബ്സൈറ്റിന്റെ എസ്ഇഒ ആണോ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കണം. അപ്പം നമ്മൾ ആദ്യം ഒരു ഒരു വേർഡ് ഡോക്യുമെന്റോ എന്തെങ്കിലും ഡോക്യുമെന്റ് എടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഓഫ് സോ ആൻഡ് സോ വെബ്സൈറ്റ്. ഏത് വെബ്സൈറ്റിനാണ്, ഇപ്പോൾ ഗാരി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക, ഒരു നോട്ട്, ഒരു വേർഡ് ഫയൽ എടുത്തിട്ട്. അതിനുശേഷം നമുക്ക് ഓരോ പോയിന്റായിട്ട് താഴോട്ട് താഴോട്ട് ഓരോ ഓരോ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് പഠിക്കുക. അതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട് അനലൈസ് ചെയ്യാനുള്ള, ഇതൊക്കെ പഠിക്കുന്നതൊക്കെ അടങ്ങുന്നതാണ് വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ക്ലാസ്. അപ്പോൾ സിറ്റുവേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കമ്പനി ജോയിൻ ചെയ്ത് ഒരു വെബ്സൈറ്റിൻ്റെ എസ്ഇഒ ചെയ്ത് തുടങ്ങുമ്പോൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട സംഗതിയാണ് വെബ്സൈറ്റ് അനാലിസിസ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വെബ്സൈറ്റിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് വെബ്സൈറ്റ് അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു വെബ്സൈറ്റിൻ്റെ എസ്ഇഒ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്നത് പോലെ വേറെയും സിറ്റുവേഷൻസ് വെബ്സൈറ്റ് അനാലിസിസിന് ബാധകമാകാം. ഒന്ന്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു എൻക്വയറി കിട്ടുന്ന വെച്ചോ, ഇപ്പം നിങ്ങൾ എസ്ഇഒ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതെന്നുള്ള നിലയ്ക്ക് അറിയുന്ന ഒരാൾ നമ്മളടുത്ത് ആക്കി, നമ്മൾ അവർ വെബ്സൈറ്റിന് എസ്ഇഒ ചെയ്യണം എന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് പരിചയക്കാരോ അല്ലെങ്കിൽ റിലേറ്റീവ് അവരുടെ വെബ്സൈറ്റിൻ്റെ എസ്ഇഒ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അതൊരു വർക്ക് എൻക്വയറിയാണ്. അല്ലെങ്കിൽ നമുക്കൊരു പുതുതായിട്ട് പരിചയപ്പെട്ട, ട്രെയിനിൽ പരിചയപ്പെട്ട ഒരാൾ അവരുടെ വെബ്സൈറ്റിൻ്റെ എസ്ഇഒ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു ബിസിനസ് ഓണറിൻ്റെ എസ്ഇഒ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു, അതൊക്കെ നമ്മുടെ കണക്ഷനിൽ വരുന്ന എൻക്വയറീസ് ആണ്. അപ്പോൾ ഒരു വർക്ക് എൻക്വയറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എത്ര രൂപയാകും, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ കോസ്റ്റ് ഒക്കെ പറയുന്നതിന് മുമ്പേ ഉറപ്പായിട്ടും ആ വെബ്സൈറ്റ് എന്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആ വെബ്സൈറ്റ് ഏതാണ്, വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ബെറ്റർ അതിൻ്റെ ഒരു അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കി നോക്കിയിട്ടാണ് നിങ്ങൾ അതിൻ്റെ കോസ്റ്റ് പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. ചിലപ്പം നിങ്ങൾ ഇതിന് നേർ വിപരീതമായിട്ട് ഒരു കമ്പനി ഒരു ഒരാൾ നമ്മളടുത്ത് വിളിച്ച് ചോദിച്ചു, ഓക്കെ ഇന്ന ആളല്ലേ, നിങ്ങൾ എസ് യു ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞു, ഞങ്ങളെ വെബ്സൈറ്റിൻ്റെ എസ് യു ചെയ്യാമോ, അതിന് എത്ര രൂപയാകും. അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിച്ചു, ഓക്കെ ഒരു വർക്കാണല്ലോ, ഓക്കെ നമ്മൾ എസ് യു ചെയ്യാനായിട്ട് ഇത്ര രൂപയാകും, ഇത്ര ഇപ്പോൾ ഒരു 12 രൂപ പറഞ്ഞു, മന്ത്ലി 12 രൂപയാകും, അല്ലെങ്കിൽ 12,000 രൂപയാകും, അല്ലെങ്കിൽ 8,000 രൂപയാകും, അങ്ങനെ പറഞ്ഞൊരു വർക്കിൽ നമ്മൾ എടുക്കുമ്പോൾ 8,000 രൂപയ്ക്ക് നമുക്ക് ആ വെബ്സൈറ്റിനകത്ത് വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ 8,000 രൂപയ്ക്ക് ഇത്ര അവേഴ്സ് വർക്ക് നമ്മൾ ചെയ്താൽ അവർക്ക് ബിസിനസ് കിട്ടും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കീവേഡുകൾക്ക്, പ്രധാനപ്പെട്ട കീവേഡുകൾക്ക് റാങ്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശം അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് പറയേണ്ടത്. ചിലപ്പോൾ നമുക്ക് ചാടി കയറി ഒരു വർക്ക് എൻക്വയറി കിട്ടി, ഒരു എമൗണ്ടിന് വർക്ക് ക്ലോസ് ചെയ്തു, എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവർ വെബ്സൈറ്റിന് ഒരുപാട് പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാതെ നമ്മൾ റേറ്റ് പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡാണ്, ഒരു ട്രാവൽ ഏജൻ്റാണ്, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, ചിലപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെ കീവേഡുകൾക്ക് റാങ്ക് ചെയ്യാനുണ്ടാകും. ഇനി ആ വെബ്സൈറ്റിനെ നോക്കുമ്പോഴോ അതിൻ്റെ കണ്ടൻസൊക്കെ ആ വെബ്സൈറ്റിനകത്തുള്ള പേജുകൾ കൊടുത്തിരിക്കുന്ന കണ്ടൻസൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പേജ് കൃത്യമായിട്ട് എന്താ എല്ലാ ഡിവൈസിനും കമ്പാറ്റബിൾ അല്ല, മൊബൈൽ ഫ്രണ്ട്ലി അല്ല, മൊബൈലിലൊക്കെ അത് ഓപ്പണാകുമ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്പോൺസീവ് ഡിസൈൻ അല്ല. അപ്പോൾ അതൊക്കെ നമ്മളെ വെബ്സൈറ്റിന് എത്ര കണ്ട് എസ് യു ചെയ്താലും അതിനകത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകാതെ പോകും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും ഒക്കെയും എന്തിൻ്റെ ഭാഗമാണ്, വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് എസ് യു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടൊരു വെബ്സൈറ്റിൻ്റെ എസ് യു അനാലിസിസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ ബേസിൽ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മളൊരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങൾ ഒരു മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ മന്ത്ലി മന്ത് എൻഡിൽ നമ്മളെ ഒരു പ്രസൻറ്റേഷൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഏതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് ആവശ്യം ഉണ്ടാകും, ആ ഈ ഈ ഈ മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങൾ ഈ മാസം ചെയ്ത മൊത്തം വർക്കിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നമ്മളെ ബോർഡ് മെമ്പേഴ്സിൻ്റെ മുമ്പിൽ കാണിക്കണം, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. സാധ്യത വളരെ കൂടുതലാണ്. ഒരു റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ, ചിലപ്പോൾ ഒരു മാസം വർക്ക് ചെയ്താലോ ചിലപ്പോൾ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയെന്നല്ല. ചിലപ്പോൾ ചില കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഡിവൈസ് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ ഒക്കെ ഉള്ള വെബ്സൈറ്റുകളെ റാങ്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് 6 മാസം 7 മാസം ഒക്കെ ചിലപ്പോൾ എടുത്തു നിൽക്കും. ഹൈ കോമ്പറ്റീഷനുള്ള കീവേഡുകൾ ചിലപ്പം ഒരു വർഷം വർക്ക് ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു ഓർഗാനിക് വിസിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുള്ള വെബ്സൈറ്റുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് 1 മാസം 2 മാസം ഒക്കെ ആകുമ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് നല്ല സാലറി ഒക്കെ തരുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളത് ചോദിക്കും,
പ്രത്യേകിച്ച് അവിടെ ഉള്ള കമ്പനി ഓണേഴ്സൊക്കെ ഇത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത്തിരി പ്രായമൊക്കെ ഉള്ള ആൾക്കാർ, സീനിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രായമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അവരെ ബോർഡ് മീറ്റിങ്ങിലൊക്കെ പോയി നമ്മളിത് പ്രസൻറ്റ് ചെയ്യുമ്പം അവർ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കും. ചില കമ്പനികളുണ്ട് ഒരു എസ് സിഒ എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരാളിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റെന്ന് മുതൽ തന്നെ അവർ ചോദിച്ചു തുടങ്ങും, ആ നമ്മൾ ഏതെങ്കിലും കീവേഡ് റാങ്ക് ചെയ്തോ, എന്തായി എസ് സിഒ ചെയ്ത് തുടങ്ങിയോ, നമുക്ക് നാളെ മുതൽ എൻക്വയറി കിട്ടുമോ, വിസിറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അതിനെക്കുറിച്ച് അവയർനെസ് മിക്ക കമ്പനി ഓണേഴ്സിനും ഉണ്ടാവണമെന്നില്ല. 80% ആൾക്കാരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ വിചാരം, ഓക്കെ പുതിയൊരു എസ് സിഒ നമ്മളെടുത്തു, ശില്പ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ എസ് സിഒ ചെയ്ത് ഒരുപാട് വിസിറ്റ് നമുക്ക് കിട്ടും, ഒരുപാട് എൻക്വയറി നമുക്ക് കിട്ടും, ഒരുപാട് ബിസിനസ് നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന കമ്പനി ഓണേഴ്സ് ഉണ്ടാകാം. അവർ പിറ്റെന്ന് മുതലോ 3 ദിവസം കഴിയുമ്പോഴത്തേക്കൊക്കെ നമ്മളിത് ചോദിച്ചൊന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ നമുക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രോഗ്രസ്സോ ആദ്യമൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന വെബ്സൈറ്റിന് അച്ചീവ് ചെയ്യുന്ന ഗുണങ്ങളോ കാര്യങ്ങളോ അതിനകത്തുള്ള പോരായ്മകൾ എന്താ സോൾവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ 1-2 ആഴ്ചകളിൽ 3-3 ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവത്തുള്ളൂ. ചിലപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള വെബ്സൈറ്റ് ആണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് എടുക്കാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ആഴ്ച എടുക്കും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തപ്പെടുന്നതും വെബ്സൈറ്റ് അനാലിസിസിലൂടെയാണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യാതെ എസ് സിഒ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ചില ടൂളുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഓരോരോ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്യും. അതിന് എത്ര ഗൂഗിൾ വിസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് പേജ് അതോറിറ്റി എത്ര ഉണ്ട്, ഡൊമൈൻ അതോറിറ്റി എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് വെബ്സൈറ്റിനെ അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും നമുക്കൊരു എൻക്വയറി കിട്ടുന്ന സമയത്ത്, ഒരു വർക്ക് എൻക്വയറി കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു വർക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ്സിൽ ചാടിക്കേറി ആ വർക്ക് എടുത്ത് ചെയ്യാനോ അവരെ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനോ തുടങ്ങുന്നതിന് മുമ്പേ ആ എമൗണ്ടോ കോട്ടോ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പേ, ഒരു പ്രപ്പോസൽ കൊടുക്കുന്നതിന് മുമ്പേ ഉറപ്പായിട്ടും വെബ്സൈറ്റിനെ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് നല്ലോണം പഠിച്ച് അവരുടെ കീവേഡ് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ്, ഏതൊക്കെ വെബ്സൈറ്റുകളെ പിന്തള്ളിയാലാണ് അവർക്ക് റാങ്ക് ചെയ്യുക, അവരുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക, ഈ വക കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മളുടെ എസ് സിഒ ചെയ്യുന്ന സമയത്തോ എസ് സിഒ ചെയ്യുന്ന കമ്പനിയിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാത്ത മറിക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ഇനി ഒരു മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ എസ് സിഒ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എസ് സിഒ ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ട് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻക്വയറീസ് ഒക്കെ കിട്ടുന്ന സമയത്ത് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വർക്ക് കിട്ടുമ്പോൾ, എൻക്വയറീസ് കിട്ടുമ്പോൾ അവിടെ ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേസ് സ്റ്റഡീസ്. നിങ്ങൾ ഈ ഏരിയക്കകത്ത് ഇപ്പം UK, US പോലെയുള്ള കൺട്രീസിൽ നിന്ന് ഒരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇന്ന കാറ്റഗറിയിലുള്ള ഒരു വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ബിസിനസ് ടൈപ്പ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഫോട്ടോഗ്രാഫേഴ്സിൽ അല്ലെങ്കിൽ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വെബ്സൈറ്റ് എസ് സിഒ ചെയ്തിട്ടുണ്ടോ, റിയൽ എസ്റ്റേറ്റ് കാറ്റഗറിയിൽ എസ് സിഒ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും കാറ്റഗറി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കേസ് സ്റ്റഡി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണ് കേസ് സ്റ്റഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എൻക്വയറിയുടെ കൂടെ ഒരു നമ്മളിത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേസ് സ്റ്റഡി ഉണ്ടോ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വർക്കുകളുടെ ഒരു കേസ് സ്റ്റഡിയാണ് അവരുദ്ദേശിക്കണേ. അപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശില്പ ഒരു കമ്പനി ജോയിൻ ചെയ്തപ്പോൾ ആ കമ്പനിയിൽ എസ് സിഒ ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടൊക്കെ ശില്പയുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ആ വെബ്സൈറ്റ് അനാലിസിസിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം മാറ്റം വന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത് ശില്പയ്ക്ക് ഡോക്യുമെൻ്റ്സ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടുന്നതിന് മുമ്പുള്ള വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടും 1 മാസമോ 2 മാസമോ 3 മാസമോ വർക്ക് ചെയ്ത് നിങ്ങൾ അച്ചീവ് ചെയ്ത അച്ചീവ്മെൻറ്റ്സിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ്സ് ആണ് ഈ പറയുന്ന കേസ് സ്റ്റഡികൾ. അപ്പോൾ ശില്പ ജോയിൻ ചെയ്ത കമ്പനിയിൽ ആദ്യം വെബ്സൈറ്റിൻ്റെ അനാലിസിസ് ചെയ്തു, ഗൂഗിൾ വിസിബിലിറ്റി ഇത്രയാണുള്ളത്, അതിൻ്റെ പേജ് അതോറിറ്റി ഇത്രയാണുള്ളത്, ഡൊമൈൻ അതോറിറ്റി ഇത്രയാണുള്ളത്, അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻട്രാക്ഷൻസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇംപ്രഷൻസിൻ്റെയൊക്കെ എണ്ണം ഈ ലെവലാണ്. എന്നാൽ ശില്പ 1 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി ഇത്രയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, പേജ് അതോറിറ്റി ഡൊമൈൻ അതോറിറ്റി ഇത്രയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, അവരുടെ സോഷ്യൽ മീഡിയകളിൽ ഇത്രത്തോളം ഇംപ്രഷൻസ് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റി, ഇൻട്രാക്ഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഫോളോവേഴ്സ് പ്രൊഫൈൽസ് ബിൽഡ് ചെയ്യാൻ പറ്റി, കൂടുതൽ ഫോളോവേഴ്സ് കിട്ടി, കൂടുതൽ ലൈക്സ് കിട്ടി, അങ്ങനെ പ്രൊഫൈൽസൊക്കെ ബിൽഡ് ചെയ്യപ്പെട്ടു, 2-ാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര വ്യത്യാസം വരുത്തി വന്നു, അല്ലെങ്കിൽ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി, അത്രയും പ്രോഗ്രസ് ഉണ്ടായി, ഇതൊക്കെ നമ്മൾ
പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഡോക്യുമെൻ്റ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് ഈ പറഞ്ഞ കണക്ക് ഒരു കേസ് സ്റ്റഡിയുടെ എൻക്വയറി വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് സ്റ്റഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ആദ്യം ഇനിഷ്യൽ അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്ത് നിന്ന് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എത്ര എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ വരുത്തി എന്നുള്ളത് ഡോക്യുമെൻ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി കേസ് സ്റ്റഡിയായി. ഇതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുക. അപ്പം ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കേസ് സ്റ്റഡി അവർ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ശില്പ വർക്ക് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഇനിഷ്യൽ സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് അതിൻ്റെ പേജ് അതോറിറ്റി ഇത്രയായിരുന്നു, ഗൂഗിൾ സിവിറ്റി ഇത്രയായിരുന്നു, 1 മാസം കൊണ്ട് ശില്പ ഇത്ര ഇമ്പ്രൂവ് ചെയ്തായിട്ടുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും അടക്കമുള്ള റിപ്പോർട്ട്സും ഉണ്ട്. 6 മാസം വർക്ക് ചെയ്തപ്പോൾ വെബ്സൈറ്റിൻ്റെ ഓർഗാനിക് വിസിബിലിറ്റി ഇത്രയായി, ഓർഗാനിക്കായിട്ട് ഇത്രയും വിസിറ്റ് കിട്ടുന്ന രീതിയിലായി, ഇന്ന ഇന്ന കീവേഡുകളിൽ അത് റാങ്ക് ചെയ്ത് വന്നു, ഒരുപാട് ക്ലിക്സ് കിട്ടുന്നുണ്ട്, ഒരുപാട് ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്, ഒരുപാട് ഓർഗാനിക് വിസിറ്റ് കിട്ടുന്നുണ്ട്, ആ രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്തേക്കുന്നത് ഒരു ആ ഡോക്യുമെൻ്റ് തന്നെ ശില്പയ്ക്ക് കാണിക്കാൻ പറ്റി. ആ ഡോക്യുമെൻ്റ് കണ്ട് മനസ്സിലാക്കിയ ആ കമ്പനി അതോറിറ്റീസിന് ശില്പനെ വർക്ക് ഏൽപ്പിക്കാം. എന്തിൻ്റെ ബേസിൽ? ശില്പ കൊടുത്ത കേസ് സ്റ്റഡിയുടെ ബേസിൽ. ഇപ്പോൾ വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഒരു കമ്പനിയുടെ SEO വർക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ SEO വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് എന്നതിലുപരി ഒരു എൻക്വയറി വരുന്ന സമയത്ത് കോസ്റ്റ് ഡിഫൈൻ ചെയ്യാനോ ഒരു കോസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനിക്കാനോ എത്ര നാൾ ആ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ പറ്റി ഒരു ആൻറ്റിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാനോ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് കൂടിയാണ് വെബ്സൈറ്റ് അനാലിസിസ്. വെബ്സൈറ്റിനെ അനലൈസ് ചെയ്ത് നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പല സ്കെയിലിംഗ് ഫാക്ടേഴ്സ് നോക്കുന്നുണ്ടാവും, അത് ചെക്ക് ചെയ്യുന്ന ടൂൾസ് പഠിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് വെബ്സൈറ്റ് അനാലിസിസ്. ഇത് എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മൾ SEO ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആയിട്ട് കണക്കാക്കേണ്ട ഒരു സംഗതി തന്നെയാണ് വെബ്സൈറ്റ് അനാലിസിസ്. നിങ്ങളുടെ SEO വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ട്രാൻസ്പാരൻസിയോടുകൂടി നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ SEO വർക്കുകളുടെ വർക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ക്ലയൻറ്റിനെ ബോധിപ്പിക്കാനോ ഡിസിഷൻ മേക്കേഴ്സിനെ ബോധിപ്പിക്കാനോ നിങ്ങൾക്ക് ബോധിപ്പിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി വയ്ക്കുന്നു. ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഹെഡിങ് വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഓഫ് സോ ആൻഡ് സോ വെബ്സൈറ്റ് ശില്പ.com അല്ലെങ്കിൽ gary.com അങ്ങനെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് ഡേറ്റ് കൊടുക്കുക, എന്നാണ് അത് അനലൈസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ഒരു സബ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടതാണ് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് എഴുതുക. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ വിസിബിലിറ്റി നോക്കാനാണ് പഠിക്കുക. ഗൂഗിൾ വിസിബിലിറ്റി നോക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഗൂഗിള് തന്നെ എടുത്തിട്ട് ഗൂഗിളിനകത്ത് സൈറ്റ് ഫുൾ കോളൻ വെബ്സൈറ്റ് അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ വിസിബിലിറ്റി അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഗൂഗിൾ വിസിബിലിറ്റി അറിയാൻ വളരെ എളുപ്പമാണ്, വളരെ പാടം എന്നുള്ള സംഭവമല്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ഇൻ്റർവ്യൂ പോലെയുള്ള സംഗതികൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുമ്പോൾ ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് മീൻ ബൈ ഗൂഗിൾ വിസിബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നീ കൃത്യമായിട്ട് ഒരു ആൻസർ ഡെഫിനിഷൻ കൊടുക്കേണ്ടി വരും. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിളിൽ എത്ര പേജസ് വിസിബിൾ ആണ് അല്ലെങ്കിൽ എത്ര URLs വിസിബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഗൂഗിൾ വിസിബിലിറ്റി. അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് SEO ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ് ഗൂഗിൾ വിസിബിലിറ്റി. അതിനകത്ത് നമ്മൾ എന്താ കണ്ടെത്തുക അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര URLs ഗൂഗിളിൽ വിസിബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നു. എത്ര URLs ആണോ ഗൂഗിളിൽ വിസിബിൾ ആയിട്ടുള്ളത് അതാണ് അതിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി. ഉദാഹരണത്തിന് ശില്പ.com എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി ഒരു 500 URLs ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ വിസിബിലിറ്റി എന്തെന്ന് എഴുതാം, 500 URLs ഓർ 500 pages എന്ന് എഴുതാം. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിളിനകത്ത് തന്നെ ഗൂഗിൾ ഓപ്പൺ ആക്കുക, ആദ്യം നമുക്ക് ഗൂഗിളിനകത്ത് സൈറ്റ് കോളൻ അടിക്കുക, എന്നിട്ട് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഗൂഗിൾ എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? സൈറ്റ് SIT: ഏത് വെബ്സൈറ്റിൻ്റെ അഡ്രസ് ഗൂഗിൾ വിസിബിലിറ്റി ആണ് നോക്കേണ്ടത്? അപ്പോൾ ഞാൻ ഇവിടെ softloom.com ആണ് എടുക്കണമെങ്കിൽ സൈറ്റ് ഫുൾ കോളൻ. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, SITE അവിടെ സ്പേസ് കൊടുക്കാതെയാണ് ഫുൾ കോളൻ കൊടുക്കുക, 2 കൊത്തുള്ള ഫുൾ കോളൻ കൊടുക്കുക. ഫുൾ കോളൻ കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കാതെയാണ് softloom.com എന്ന് അടിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ അടിച്ചിരിക്കുന്നത് ഗൂഗിൾ വിസിബിലിറ്റി ഓഫ് softloom.com ആണ്. അത് എടുത്തത് എങ്ങനെയാണ്? ഗൂഗിൾ എടുത്തിട്ട് സൈറ്റ് ഫുൾ കോളൻ softloom.com എന്ന് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 863 റിസൾട്ട് ഉണ്ട്. അപ്പം ഗൂഗിൾ വിസിബിലിറ്റി softloom എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ softloom.com ഗൂഗിൾ വിസിബിലിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
863 URLs എന്നാണ്. സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് 863 പേജുകൾ ഗൂഗിളിൽ വിസിബിൾ ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുക. അപ്പോൾ ഗൂഗിൾ വിസിബിലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു വെബ്സൈറ്റിൻ്റെ ഗൂഗിളിൽ വിസിബിൾ ആയിരിക്കുന്ന നമ്പർ ഓഫ് പേജസിനെ നമ്മൾ പറയുന്നതാണ് ഗൂഗിൾ വിസിബിലിറ്റി. ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് എത്ര പേജസ് ഗൂഗിളിൽ വിസിബിൾ ആണ്. ഇവിടെ 863 യു ആർ എൽസ് ആണ് ഗൂഗിളിൽ വിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 863-ലധികം പേജുകൾ സോഫ്റ്റ്വെയറിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഉള്ളത്. അപ്പം മൊത്തം 863 പേജസ് ആണോ സോഫ്റ്റ്വെയറിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ചിലപ്പോൾ 1000-1200 പേജസ് ഉണ്ടാകാം. അതിൽ 863 പേജസ് അല്ലെങ്കിൽ യു ആർ എൽസ് ആണ് softloom.com എന്ന വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് ഗൂഗിളിൽ വിസിബിൾ ആയിട്ടുള്ളത് എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗൂഗിൾ വിസിബിലിറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അഥവാ വെബ്സൈറ്റ് അനാലിസിസ് തയ്യാറാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനകത്ത് ആദ്യം ഒരു മെയിൻ ഹെഡിങ് കൊടുക്കും, വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഓഫ് സോയിൻസ് ഓഫ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഏത് വെബ്സൈറ്റ് ആണോ അതിൻ്റെ ഡേറ്റും കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സബ് ഹെഡിങ് കൊടുക്കും ഗൂഗിൾ വിസിബിലിറ്റി. എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഗൂഗിൾ എടുത്തിട്ട് സൈറ്റ് ഫുൾ കോളൻ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ എത്ര റിസൾട്ട് ആണോ കിട്ടുന്നത് അതാണ് അതിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി. ഗൂഗിൾ വിസിബിലിറ്റി ഓഫ് സോഫ്റ്റ്ലൂം .com ഈസ് 863 ആസ് ഓൺ 27/2022 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അതായത് 27 ജനുവരി 2022 ഡേറ്റിൽ സോഫ്റ്റ്ലൂമിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് 863 റിസൾട്ടുകളാണ്. സോഫ്റ്റ്ലൂമുമായിട്ട് ബന്ധപ്പെട്ട് 863 യു ആർ എൽസ് ഗൂഗിളിൽ വിസിബിൾ ആണ് എന്നുള്ള റിപ്പോർട്ട്. ഇത് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ എടുത്ത് വയ്ക്കണം നല്ലതായിരിക്കും. നമ്മുടെ വെബ്സൈറ്റ് അനാലിസിസിനകത്ത് എപ്പോഴും ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് എന്താണ് അതിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഇനിഷ്യൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഇതുപോലെ വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് കൂടെ എടുത്ത് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിന് എത്ര ഗൂഗിൾ വിസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയോ അത് നിങ്ങളൊരു റിപ്പോർട്ടായിട്ടോ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കുന്ന ഒരു ബോർഡ് മീറ്റിങ്ങിനകത്തോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുറച്ച് സീനിയർ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായമുള്ള ബോർഡ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അപ്പം ശില്പ പറയാണ് ഈ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി ഞാൻ 150 നിന്നും ഒരു മാസം കൊണ്ട് 200 കൂട്ടി, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗൂഗിൾ വിസിബിലിറ്റി 100, ഇപ്പോൾ അത് 150 അല്ലെങ്കിൽ 200 കഴിഞ്ഞിട്ടുണ്ട്, അത്രയും പേജസ് കൂടെ വിസിബിളായി. അപ്പോൾ അവിടെ ബോർഡ് മെമ്പേഴ്സിനായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എത്രയാണ് ഈ 100 ഗൂഗിൾ വിസിബിലിറ്റി എന്നുള്ളതിനകത്ത് എന്താ തെളിവ്? ഇപ്പം 150 അല്ലെങ്കിൽ 200 നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സ്ക്രീൻഷോട്ടിൻ്റെ പ്രാധാന്യം. അപ്പം നിങ്ങൾ വെബ്സൈറ്റ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കാണുന്ന സ്കെയിലിംഗ് ഫാക്ടേഴ്സ് മാർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, അതായത് കൃത്യമായിട്ട് കൃത്യത കാണിക്കുന്ന ട്രാൻസ്പാരൻസി കൊടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കൂടി എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ല രീതിയിലൊരു നിങ്ങളുടെ SEO വർക്കിൻ്റെ ട്രാൻസ്പാരൻസി നിങ്ങൾക്ക് അവിടെ ഇതാക്കാൻ പറ്റും. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിങ്ങളുടെ സമയത്തോളം ഇതൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം അറിയേണ്ടത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഒരു എന്താ വെബ്സൈറ്റിൻ്റെ ഒരു എൻക്വയറി, ഒരു SEO വർക്കിൻ്റെ എൻക്വയറി വരുമ്പോൾ നിങ്ങളടുത്ത് എന്താ ഒരു കേസ് സ്റ്റഡി ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ സ്ക്രീൻഷോട്ടുകളും ഡീറ്റെയിൽഡ് റിപ്പോർട്ടും അത് ഇമ്പ്രൂവ് ചെയ്തേക്കുന്ന എൻ്റെ റിപ്പോർട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് അതിനെ ഒന്ന് ഒരു നല്ല ഡോക്യുമെൻ്റാക്കി കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കേസ് സ്റ്റഡി. ഈ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വർക്ക് ത്രൂ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ UK നിന്ന് ഒരു കമ്പനി നമ്മളെ വിളിച്ചു, നമ്മളെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ കണ്ടിട്ട്, ഓക്കെ നിങ്ങൾ SEO ചെയ്യുന്ന ആളാണോ, നിങ്ങൾക്ക് ഒരു വർക്ക് SEO ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആകും, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന ഏതെങ്കിലും വർക്കിൻ്റെ കേസ് സ്റ്റഡി ഉണ്ടോ, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ SEO ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനിയുടെ SEO ചെയ്തിട്ടുണ്ടോ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ SEO ചെയ്തിട്ടുണ്ടോ, ട്രാവൽ ഏജൻസിൻ്റെ SEO ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ നേരത്തെ ചെയ്തതിൻ്റെ വല്ല കേസ് സ്റ്റഡി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ ഈ അനാലിസിസ് റിപ്പോർട്ടും ഇവിടെ നിന്ന് നിങ്ങൾ മാസങ്ങൾ കൊണ്ട് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാറ്റസ് പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെയൊക്കെ കോപ്പി ഉണ്ടെങ്കിൽ ഇതിനെ കമ്പൈൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നാം തരം എന്തായി കേസ് സ്റ്റഡി ഡോക്യുമെൻ്റായി. ഈ കേസ് സ്റ്റഡി ഡോക്യുമെൻ്റ് പ്രത്യേകത
അപ്പൊ വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതല്ല, ഒരു കേസ് സ്റ്റഡിയുടെ എൻക്വയറി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടാകും. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഗൂഗിൾ വിസിബിലിറ്റി നോക്കുന്നതാണ്. എന്താണ് ഗൂഗിൾ വിസിബിലിറ്റി എന്ന് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു. ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര യു ആർ എൽസ് ഗൂഗിളിൽ വിസിബിൾ ആണെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് എത്ര യു ആർ എൽസ് ഗൂഗിളിൽ വിസിബിൾ ആണോ, ആ നമ്പർ ഓഫ് യു ആർ എൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വിസിബിൾ പേജസ് ഇൻ ഗൂഗിൾ ആണ് ഗൂഗിൾ വിസിബിലിറ്റി. അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഗൂഗിൾ എടുത്തിട്ട് സൈറ്റ് ഫുൾ കോളൻ SITE ഫുൾ കോളൻ softloom.com എന്ന് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഫുൾ കോളം കൊടുക്കുമ്പോഴത്തേക്കോ സൈറ്റ് എന്ന് എഴുതിയിട്ടോ സ്പേസ് കൊടുക്കരുത്. സ്പേസ് കൊടുത്താൽ കിട്ടുന്ന ഡേറ്റ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പം 8000, 10000, 16000 ഒക്കെ റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഗൂഗിൾ വിസിബിലിറ്റി അല്ല. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് സൈറ്റ് കഴിഞ്ഞിട്ടോ കോളം കഴിഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾ കൊടുത്താണെങ്കിൽ ഇവിടെ കിട്ടുന്ന റിസൾട്ട് കൃത്യമായിട്ടുള്ള ഗൂഗിൾ വിസിബിലിറ്റി അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം നമ്പറും വ്യത്യാസം ഉണ്ടാകും. ഇപ്പം സൈറ്റ് ഫുൾ കോളൺ softloom.com എന്ന് വെച്ചപ്പോൾ 863 ഇവിടെ ഗൂഗിൾ വിസിബിലിറ്റി കാണിച്ചത്. ഇതിനിടയ്ക്ക് സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 16000, 20000 റിസൾട്ടൊക്കെ കാണിക്കും. ദാറ്റ്സ് നോട്ട് എ ഗൂഗിൾ വിസിബിലിറ്റി ഓഫ് softloom.com എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ വളരെ ശ്രദ്ധയോടു കൂടിയാണ് അത് കൊടുക്കേണ്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം. നിങ്ങൾക്ക് റിപ്പോർട്ടിനകത്ത് ഗൂഗിൾ വിസിബിലിറ്റി എന്നുള്ള സബ്മിറ്റിങ്ങിൻ്റെ താഴെയായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം ഗൂഗിൾ വിസിബിലിറ്റി ഓഫ് softloom.com. ഈ സാർ ആ പറഞ്ഞോ പറഞ്ഞോ ഞാൻ സാർ അതല്ലേ, ഞാനും ഇവിടെ ഗൂഗിളിൽ ഇവിടെ അടിച്ചു നോക്കി സോഫ്റ്റ്ലോമിന്റെ. അപ്പൊ എനിക്ക് വന്നേക്കുന്ന 678 എന്താണ്? നീ ഏതെങ്കിലും മൊബൈൽ ഡിവൈസിലാണോ ചെക്ക് ചെയ്തത്? അല്ല, ലാപ്പില്. പ്രോട്ടോകോൾ ചേർത്താണോ? പ്രോട്ടോകോൾ ചേർക്കാതെ ഇല്ല, ചേർത്തുണ്ട്. ആണോ? ഇപ്പൊ ഞാൻ അടിച്ചേക്കണ പോലെ തന്നെ കൊടുത്തേക്കണ. റീലോഡ് ചെയ്തല്ലോ. ആണോ? ഞാൻ റീലോഡ് ചെയ്തിട്ട് മാറണില്ല. നീ ഏതൊരു പ്രത്യേക രാജ്യത്ത് താമസിക്കുന്ന ആളാണോ? അതല്ല, രണ്ടുന്ന് കാര്യങ്ങളുണ്ട് ഗ്യാരി. ചിലപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് റിസൾട്ടൊക്കെ ഫിൽട്ടേർഡ് ആയി കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. നിങ്ങളുടെ കുറെ റിസൾട്ടൊക്കെ ഫിൽട്ടർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ കാസ്പെർസ്കി കുറെ റിസൾട്ടുകളെ ഫിൽട്ടർ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവും. ഒരു വ്യത്യാസം ഉണ്ടാകും. ഇനി ഇതിപ്പോ 863 കാണിക്കണത്. ഇന്നിപ്പം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് അൽഗോരിത അപ്ഡേഷനൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇതിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. ചിലപ്പം ഇത് ഇന്നലെ ഇതിനു മുമ്പേ നടത്തിക്കുന്ന ഏതെങ്കിലും അൽഗോരിതം അപ്ഡേറ്റിനകത്ത് ചെറിയ എന്താ റിഫ്രഷിങ് നടന്നിട്ടുണ്ടോ എന്ന് വെച്ചോ, ചിലപ്പോൾ ഈ ഇത് വ്യത്യാസം ഉണ്ടാക്കാം. ഇത് നിങ്ങളുടെ ബ്രൗസറിനകത്ത് കുറേ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും റിസൾട്ട് കാണിക്കുക. അതുകൊണ്ടാണ് അത് അവിടെ കാണിക്കുക. അവിടെ കാണിക്കുക ഇത്ര നമ്പർ ഏതാണ് സാധനം? എടാ ഇതിനകത്തെ ആന്റിവൈറസ് അതിനകത്ത് ആന്റിവൈറസ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, 690 ഫയലുകളിൽ കാണിച്ചേക്കുന്നത് മൊബൈൽ ആണ്. അല്ല അല്ല, ലാപ്ടോപ്പില് ഫിൽട്ടറിംഗ് ഉണ്ടോ? ഫിൽട്ടറിംഗ് ഉണ്ടോ? നമുക്ക് 3 പേർക്ക് 3 റിസൾട്ട് ആണ്. സൂപ്പർ. അപ്പൊ അതില് ഭയങ്കര ഫിൽട്ടറിംഗ് ആയിരിക്കും. എനിക്ക് 863 നോ സേഫ്റ്റി വൈറസ് ഒക്കെ കയറും. അപ്പം ജസ്റ്റീനയുടെ സിസ്റ്റത്തിനകത്തും ഫിൽട്ടറിംഗ് ഉണ്ട്. എന്തൊക്കെയോ അതിന്റെ എന്തെങ്കിലും ആ സെർച്ച് റിസൾട്ടിനകത്ത് എന്തെങ്കിലും ഇതുപോലെ ആന്റിവൈറസ് കൊണ്ടോ എന്തെങ്കിലും ഒക്കെ ഫിൽട്ടറിംഗ് നടക്കുന്നുണ്ടാവും. വിൻഡോസ് ഡിഫെൻഡർ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, ഫയർവാള് അങ്ങനെയൊക്കെ സംഗതികൾ ഇനേബിൾ ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് വ്യത്യാസം ഉണ്ടാകാന്നാ ഞാൻ പറഞ്ഞു. അതാണ് ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ കാണിക്കുമ്പോ റിപ്പോർട്ട് ചെയ്തപ്പോ അവിടുത്തെ സിസ്റ്റം യൂസ് ചെയ്താൽ മതിയാ? എന്റെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. നിങ്ങളെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് സിസ്റ്റം മാറ്റുന്നതനുസരിച്ച് ഇല്ല. നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഗൂഗിൾ വിസിബിലിറ്റി നിങ്ങൾ നോക്കുക. ആ ഗൂഗിൾ വിസിബിലിറ്റി നിങ്ങൾ റിപ്പോർട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഇനി ഫർദർ
ഇപ്പൊ ഗൂഗിൾ വിസിബിലിറ്റി ഇപ്പൊ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 863 എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ 600 സംതിങ് എന്ന് കണ്ടെത്തി. ഇനി രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന് നിങ്ങൾ എത്രത്തോളം മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്, എത്ര ഗൂഗിൾ വിസിബിലിറ്റിയിൽ എത്ര ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. ഇനി ലൊക്കേഷൻ അനുസരിച്ചോ നിങ്ങളുടെ സെർവർ ഡേറ്റ അനുസരിച്ചോ ഒക്കെ ഇതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതേ റിസൾട്ട് എല്ലാം ഇപ്പം US ഒരു ഒരു കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് siteconsoftroom.com എന്ന് അടിക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ വിസിബിലിറ്റി ഇവിടെ കാണിക്കുന്നതായിരിക്കണം എന്നില്ല, അവിടെ അവിടെ കാണിക്കുക. അവിടെ ചിലപ്പം സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് US ഒരുപാട് വിസിറ്റ് കിട്ടുന്ന പേജസ് കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കപ്പെടാം. വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് സിസ്റ്റത്തിനകത്തുള്ള ഫിൽട്ടർ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ആന്റിവൈറസ് പിടിക്കണത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും റിസൾട്ടുകൾ കാണിക്കാതെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നുണ്ട്. ഡിവൈസ് അനുസരിച്ച് ഞാൻ ആദ്യം ചോദിച്ചത് മൊബൈലാണോ ഉപയോഗിക്കണമെന്നാണ് ചോദിച്ചത്. മൊബൈലിൽ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ വേറെ വ്യത്യാസം ഉണ്ടാക്കാം. മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേജസ് ചിലപ്പം ഗൂഗിളിൽ സൈക്കോളൻ അടിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്ക് മൊബൈൽ ഫ്രണ്ട്ലി അല്ലാത്ത പേജസിന്റെ റിസൾട്ട് അവിടെ ചിലപ്പോൾ കാണിക്കണമെന്നില്ല. അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ പറഞ്ഞോ ഇപ്പൊ ഇവിടെ കാണിക്കുന്ന URLs എല്ലാം ആ വെബ്സൈറ്റിലുള്ള URLs ആണ്. സോഫ്റ്റ് ലൂമിന്റെ URLs, അതായത് നമ്മൾ സൈറ്റ് ഫുൾ കോളൻ സ്പേസ് കൊടുക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ് ലൂമായിട്ട് ബന്ധപ്പെട്ട URLs മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾ സ്പേസ് കൊടുത്ത് ചെയ്താൽ, സൈറ്റ് ഫുൾ കോളൻ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ടിന്റെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ട്. ഇപ്പൊ 22,900 റിസൾട്ടാണ് കാണിക്കണേ. ആദ്യത്തെ കുറേ പേജുകളൊക്കെ കണ്ടോ, ആദ്യത്തെ രണ്ടു മൂന്ന് പേജൊക്കെ സോഫ്റ്റ് ലൂം തന്നെ കാണിച്ചു. പക്ഷേ ഇത് സോഫ്റ്റ് ലൂമിന്റെ ലിങ്ക് അല്ലല്ലോ, സോഫ്റ്റ് ലൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിങ്കിനകത്തുള്ള URL, ഫേസ്ബുക്കിന്റെ URL. ഇതൊരിക്കലും സോഫ്റ്റ് ലൂമിന്റെ ഗൂഗിൾ വിസിബിലിറ്റി അല്ല. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ സാറ് പറയുന്നത് നമ്മളിപ്പോ വെബ്സൈറ്റ് അനാലിസിസ് ലൈക് ഒരു SEO ചെയ്യുമ്പോ കൂടുതൽ പേജസ് ഉണ്ടാക്കണം എന്നാണ്? അതെ, ഉദാഹരണം അത് ക്ലിയർ. അത് ആ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഉദാഹരണത്തിന് ഗാരി ഇപ്പോൾ ഒരു വർക്ക് തുടങ്ങുകയാണ്. ആ ഗാരിയുടെ വെബ്സൈറ്റിനകത്ത് 1,250 പേജസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇതുവരെ അതിൻ്റെ SEO കാര്യങ്ങളൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് മൊത്തം ഒരു 15-20 പേജ് മാത്രമേ ഗൂഗിള് ആ വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് ഗൂഗിൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. അതിനുള്ള സിറ്റുവേഷൻ വരാം. സിറ്റുവേഷൻ എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ വെബ്സൈറ്റിൻ്റെ ഒരു 10-15 പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കൊക്കെ ചെയ്തിട്ടുണ്ടാകും. പ്രധാനപ്പെട്ട പേജസ്, പ്രത്യേകിച്ച് മെനുവിലൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന പേജസൊക്കെ ക്രോൾ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ gary.com എന്നുള്ള വെബ്സൈറ്റ് എക്സാമ്പിളായിട്ട് എടുത്തു. അതിനകത്ത് മെനുവിൽ ഹോം പേജ്, എബൌട്ട് അസ്, സർവീസ്, കോൺടാക്ട്, പോർട്ട്ഫോളിയോ, അങ്ങനെ കുറേ ലിങ്ക്സ് ഉണ്ടെന്ന് വെച്ചോ. ആ പേജുകളൊക്കെ ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ താഴെ സൈഡ് മെനുവും ചിലപ്പോൾ കുറേ കൊടുത്തിട്ടുണ്ടാവും. ആ പേജുകൾ ലിങ്ക് ക്രോൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ താഴെ ഫൂട്ടർ മെനുവിൽ കുറേ പേജസ് കൊടുത്തിട്ടുണ്ടാവും. പ്രൈവസി പോളിസി, അങ്ങനെ കുറേ പേജസ്, ഇതെല്ലാം ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ട്. ഇത് ക്രോൾ ചെയ്യപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് കിടക്കുന്നുണ്ട്. ഒരു പേജിനെ ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാസ് ചെയ്യുന്ന ലിങ്ക് വഴി എന്താ ഗൂഗിൾ അടുത്ത പേജിലേക്ക് പോയി, അങ്ങനെ ക്രോളിങ് നടത്തും. അങ്ങനെ ഒരു 25 പേജസ് തന്നെ ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സൈറ്റ് കോളൻ എന്നൊക്കെ അടിക്കുമ്പോൾ, സൈറ്റ് കോളൻ gary.com എന്ന് അടിക്കുമ്പോൾ 25 പേജസ് കാണിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് 25 പേജസ് ഗൂഗിളിൻ്റെ ഡാറ്റാ ബേസിനകത്ത് ഉണ്ട് എന്നാണ് അർത്ഥം. ക്ലിയറായി? എന്നാൽ ആ വെബ്സൈറ്റിനകത്ത് ഇതിനേക്കാളും കൂടുതൽ പേജസ് ഉണ്ട്, അല്ലെങ്കിൽ 250 പേജസ് ഉണ്ട്. അതിൽ 25 പേജ് മാത്രമേ ഗൂഗിൾ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിനെ വെബ്സൈറ്റിനെ അതിൻ്റെ പേജുകളുടെ ഓൺ പേജും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് സൈറ്റ് മാപ്പൊക്കെ ജനറേറ്റ് ചെയ്ത് ഗൂഗിൾ വെബ്സൈറ്റിനകത്ത് വെബ്സൈറ്റിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത് സൈറ്റ് മാപ്പൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ചിലപ്പം സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്ത് 2-3 മണിക്കൂർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ 25 URLs എന്നുള്ളത് ഒരു 100-150 URLs ആയിട്ട് കാണിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ആ വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് 25 പേജുകൾ മാത്രമേ ആര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഗൂഗിൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ആ പേജുകളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് സൈറ്റ് മാപ്പ് വെബ്സൈറ്റിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത് സൈറ്റ് മാപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം 150 പേജുകളെ ഗൂഗിൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ കൂടുതൽ കൂടുതൽ പേജുകളെ കണ്ടെത്തും തോറും നിങ്ങളെ വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്ര പേജസ് ഉണ്ട്, ആ പേജുകൾ ക്രോൾ ചെയ്യപ്പെടുന്നു, അതിൽ പ്രധാനപ്പെട്ട ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന നല്ല കണ്ടൻ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള കീവേഡുകൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള പേജുകൾ റാങ്ക് ചെയ്ത് വരാനും തുടങ്ങും. അതുപോലെ തന്നെ ഇൻ്റേർണലി ഉള്ള ലിങ്ക്സ് വഴി തന്നെ നിങ്ങളുടെ പേജ് അതോറിറ്റി വെബ്സൈറ്റിന് കൂടാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങളെ വെബ്സൈറ്റിൻ്റെ ക്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പേജുകളും ക്രോൾ ചെയ്യപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ സമയത്തോളം ഒരാവശ്യമാണ്. അങ്ങനെ കൂടുതൽ പേജുകളെ ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് പേജുകൾ വഴിയുള്ള ഇൻ്റേർണൽ ലിങ്ക് വഴിയുള്ള പേജ് അതോറിറ്റി തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൂടാം. എന്നാൽ ഈ 250 പേജസ് ഉള്ള വെബ്സൈറ്റിൻ്റെ പേജുകൾ എത്ര തലവത്തി മറിഞ്ഞിട്ടും 25 ക്രോൾ ചെയ്യുന്നുള്ളൂ. ബാക്കി പേജുകളൊന്നും ക്രോൾ ചെയ്തില്ലെങ്കിൽ ആ പേജുകൾ ഉള്ളത് കൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ക്യാരിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അങ്ങനെ അപ്പം ഗ്യാരി ചോദിച്ചത് ഇങ്ങനെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ
ഗൂഗിൾ വിസിബിലിറ്റിയുടെ എണ്ണം കൂടുന്നത് നമുക്ക് നല്ല കൂടണമെന്നാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രോൾ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പ്രോഡക്റ്റ് പേജുകളോ സർവീസ് പേജുകളോ ഒത്തിരി ഉണ്ടെങ്കിൽ, ഗ്യാരിയുടെ വെബ്സൈറ്റിനകത്ത് 250 പ്രോഡക്ട്സ് ഉണ്ട്, ആ പ്രോഡക്റ്റിൻ്റെയൊക്കെ പേജുകളുണ്ട്, പക്ഷെ കഷ്ടകാലത്തിന് 25 പേജ് മാത്രമേ ഗൂഗിൾ കണ്ടെത്തിയിട്ടുള്ളൂ. ഗ്യാരിക്ക് നഷ്ടമാണോ ലാഭമാണോ? നഷ്ടം. സോ ഇപ്പൊ നഷ്ടം. അപ്പൊ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു കമ്പനി വെബ്സൈറ്റിൽ ഇപ്പൊ 250 പേജ് ഉണ്ടെങ്കിൽ 250 പേജും വിസിബിൾ ആക്കണം നമ്മുടെ ടാസ്ക്. അല്ലെങ്കിൽ കൊറേ പേജസ് ഉണ്ടാക്കണം ലൈക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി. അതിന് അത് നിങ്ങളുടെ ഒരു കമ്പനിയിൽ 250 പേജസ് വെച്ചിരിക്കുന്നത് 250 പ്രോഡക്റ്റുകളെ വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ആ 250 പേജസും നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റും ആ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പേജസും ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ 250 പേജസ് ക്രോൾ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ക്രോൾ ചെയ്യപ്പെടുന്നത് തന്നെയാണ് നിങ്ങൾക്കും നല്ലത്, വെബ്സൈറ്റിനും നല്ലത്. 250 പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ 25 പേജ് മാത്രമേ ഗൂഗിൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 25 പേജ് മാത്രമേ വിസിബിൾ ആകാനും ഓർഗാനിക്കായിട്ട് കീവേഡുകൾ റാങ്ക് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ, ബാക്കി പേജസ് ഒന്നും ലിസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഗ്യാരി നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് നഷ്ടം തന്നെയാണ്. കൂടുതൽ പേജസ് ക്രോൾ ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഗ്യാരിക്ക് ക്ലിയർ ആയി? ആ, അത് ക്ലിയർ ആയി. അപ്പൊ ഉള്ള പേജസ് വിസിബിൾ ആക്കിയാൽ മതി, വേറെ ഉണ്ടാക്കണ്ട പേജസ്. അതല്ലേ നിക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ സൈഡിൽ തന്നെ നിൽക്കാം, പ്രോഡക്റ്റിന്റെ സൈഡിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 250 പ്രോഡക്റ്റ് ഉണ്ട്, ആ 250 പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് 250 പേജസ് ഉണ്ട്, ഇതെല്ലാം ഗൂഗിളിന് ക്രോളബിൾ ആയാൽ ഗ്രാജുവലി ഓരോ പ്രോഡക്റ്റുകളായിട്ട് ലിസ്റ്റ് ചെയ്ത് വരികയും അത് പ്രധാനപ്പെട്ട കീവേഡുകൾക്ക് റാങ്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരികയും ഓവറാൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേജ് അതോറിറ്റി ഡൊമൈൻ അതോറിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്ത് ഓരോ കീവേഡുകളും നല്ല നല്ല പൊസിഷനിലേക്ക് വരുമ്പോൾ എല്ലാ പ്രോഡക്റ്റിനും അത്യാവശ്യം സെയിൽസ് കൂടി വരും. അത് ഓർഗാനിക്കായിട്ട് വരുന്ന വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നാച്ചുറലി തന്നെ സെയിൽ കൂടിക്കോളും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ആ യൂസറിന് കൃത്യമായിട്ട് പേജിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും പ്രോഡക്റ്റ് കാണാനും അതിൻ്റെ ഡിഫറെൻ്റ് പിക്ചേഴ്സ് കാണാനും അവർക്കത് ചെക്ക് ചെയ്ത് നോക്കാനും അതിൻ്റെ റിവ്യൂ നോക്കാനോ റേറ്റ് നോക്കാനോ അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കാനോ വില അറിയാനോ അതിൻ്റെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അതറിയാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാജുവലി അതിനകത്ത് ഓർഗാനിക്കായിട്ടുള്ള വിസിറ്റ് കൂടി വരും. ഗ്യാരി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിന് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒരു 15 വിസിറ്റൊക്കെ കിട്ടി, ചില പ്രോഡക്റ്റുകൾക്ക് വിസിറ്റ് കിട്ടി. ഉദാഹരണത്തിന് ഇത് വരുമ്പോൾ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആണെന്ന് വെച്ചോ, ആ ഷോപ്പിംഗ് സൈറ്റിനകത്ത് ഇട്ടയ്ക്കുന്ന ചില പ്രോഡക്റ്റുകൾക്കൊക്കെ നമ്മൾ വിസിബിൾ ആകാൻ തുടങ്ങി. അവരതിനകത്ത് വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട്, ഗ്രോസറി വിൽക്കുന്നുണ്ട്, ഫ്രഷ് ഫിഷ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആദ്യം അതിനകത്ത് വിസിറ്റൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത് നമ്മൾ വിറ്റിക്കുന്ന ചില അതിനകത്ത് നമ്മൾ വിറ്റിക്കുന്ന ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ചില പ്രോഡക്റ്റുകൾക്കാണ്. ഉദാഹരണത്തിന് ഒരു മീനിൻ്റെ പേരടിച്ചപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ചൂരമീനെന്ന് അടിച്ചപ്പോഴോ അല്ലെങ്കിൽ ചെമ്മീനെന്ന് അടിച്ചപ്പോഴത്തേക്കോ ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടി സെർച്ച് ചെയ്ത ഒരാളിന് അത് കിട്ടി, അത് പേജ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇംപ്രഷൻസ് ആയിരിക്കും കിട്ടുക, ഗ്രാജുവലി ഇംപ്രഷൻസ് കൂടും, നമ്മളെ പൊസിഷനും കൂടെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ക്ലിക്സ് കിട്ടിത്തുടങ്ങും. ആദ്യമൊക്കെ ചിലപ്പോൾ ചില പ്രോഡക്റ്റ് പേജുകൾക്ക് വിസിറ്റ് ക്ലിക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അതെവിടെ അറിയാൻ പറ്റും? സെർച്ച് കൺസോളിൽ അറിയാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോസസ്സ് ഓപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്സ് ബാക്കി പേജുകളിലും കൂടെ ചെയ്ത് മെല്ലെ 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 ചെയ്ത് 200 പേജുകളെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ 250 പേജുകളെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ പേജുകളെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പേജുകളുടെ വഴി വിസിബിലിറ്റി കിട്ടുകയും ഇംപ്രഷൻസ് കൂടുകയും ക്ലിക്സ് കൂടുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആവറേജ് പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓഫ് പേജുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന നമ്പർ ഓഫ് വിസിറ്റിൻ്റെയും ക്ലിക്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ഗ്രാജുവലി എന്ത് കിട്ടി തുടങ്ങും എൻക്വയറീസ് കിട്ടി തുടങ്ങും, അല്ലെങ്കിൽ അതിനകത്ത് സെയിൽ ഇത് എന്താ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഓർഡേഴ്സ് കിട്ടി തുടങ്ങും. ആ ഓർഡേഴ്സ് കൂടാൻ വേണ്ടി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പം റാങ്ക് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കിടക്കുന്ന കീവേഡുകളുടെ പൊസിഷൻ എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. സെർച്ച് കൺസോളിൽ അത് സാധ്യമാണ്. നമ്മൾ ഏതൊക്കെ ഇപ്പം ആദ്യം നമ്മൾ സെർച്ച് റിസൾട്ടിൽ വന്നത് ചെമ്മീൻ എന്ന് അടിച്ചപ്പോഴത്തേക്കോ അല്ലെങ്കിൽ ചൂര ഫിഷ് എന്ന് അടിച്ചപ്പോഴോ ചൂര മീൻ എന്ന് അടിച്ചപ്പോഴത്തേക്കാണ് അടിച്ചു വന്നത്, അല്ലെങ്കിൽ കണമ്പെന്നോ അല്ലെങ്കിൽ നത്തോലി എന്നൊക്കെ അടിച്ചപ്പോഴാണ് വന്നതെന്ന് വെച്ചോ, മെല്ലെ മെല്ലെ നമ്മൾ വെജിറ്റബിൾ ഐറ്റംസിലും ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ചില വെജിറ്റബിൾസിൻ്റെ പേരടിക്കുമ്പോഴത്തേക്കോ അത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കോ അത് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രോസറി ഐറ്റംസിന് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. നമ്മളെ വെബ്സൈറ്റിനകത്ത് ഇതിൻ്റെയൊക്കെയുള്ള പ്രോഡക്റ്റ് പേജുകളുണ്ട്, അതൊക്കെ ഓപ്റ്റിമൈസ്ഡ് ആണ്. ഗ്രാജുവലി നമ്മുടെ വിസിറ്റ് ചിലപ്പോൾ ഒരു 2 ചെയ്തപ്പോൾ നമുക്ക് 10 വിസിറ്റ് കിട്ടി,
ഓർഗാനിക്കായിട്ട്. അതിനകത്ത് നിന്ന് ഒന്നോ രണ്ടോ സെയിൽ ചിലപ്പം നടന്നിരിക്കും, ഓർഡർ നടന്നിരിക്കും. രണ്ടുമൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നമ്പർ ഓഫ് വിസിറ്റ് 11 എന്നുള്ളത് അല്ലെങ്കിൽ ക്ലിക്സ് എന്നുള്ളത് 11 എന്നുള്ളത് 20 ആയി. ഇംപ്രഷൻ അപ്പം 200 ഡെയിലി 200 300 ഇംപ്രഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ 500 600 ഒക്കെ ആകുമ്പം ക്ലിക്സ് മെല്ലെ മെല്ലെ കൂടി ഒരു 18 20 ഡെയിലി ഒരു 10 ക്ലിക്കൊക്കെ കിട്ടുന്ന രീതിയിലോട്ട് ഒരു മാസം രണ്ട് മാസമോ കഴിയുമ്പം നടക്കും. ഇത് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ പ്രോഡക്ട്സ് പേജ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ബുക്ക് മാർക്ക് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു, അവിടെ കുറേ ഇൻട്രാക്ഷൻ കിട്ടി, ബുക്ക് മാർക്ക് ചെയ്ത ബ്ലോഗറി ബുക്ക് മാർക്ക് ചെയ്ത പോസ്റ്റ് ക്യാച്ച് ആയപ്പോൾ തന്നെ നമ്മൾ ഇന്ന കീവേഡിന് ഇന്ന പൊസിഷനിൽ കിടന്ന പേജ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റാങ്ക് ചെയ്തു തന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? വിസിറ്റുകൾ കൂടാൻ തുടങ്ങും. അങ്ങനെ ഡെയിലി വിസിറ്റ് ഒരു 10 12 ഒക്കെ ആവുകയും ഓരോ ഓരോ ഓർഡറൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഡെയിലി വിസിറ്റിൻ്റെ എണ്ണം ഡെയിലി ഇംപ്രഷൻ്റെ എണ്ണം 1000 1500 2000 ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലിക്സിൻ്റെ എണ്ണം ചിലപ്പോൾ ഒരു 25 30 ഒക്കെ ആവും. 25 30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് വഴിയുള്ള ഓർഡർ ഒരു 3 4 ആവും. അങ്ങനെ ഗ്രാജുവലി നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് പേജുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്റ്റിമൈസ്ഡ് ആകുന്നത് വഴി, അതൊക്കെ വിസിബിൾ ആകുന്നത് വഴി, അതിൻ്റെ ലിസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യും, റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണം വിസിറ്റ് നമ്പർ ഓഫ് വിസിറ്റും കൂടിക്കൊണ്ടിരിക്കും, ഓർഡേഴ്സും കൂടിക്കൊണ്ടിരിക്കും, ഇംപ്രഷൻ കൂടുന്നുണ്ടാകും, അതിനനുസരിച്ച് മാറ്റം വന്ന് അങ്ങനെ 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 നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വെബ്സൈറ്റിൻ്റെ സെയിൽസ് വർദ്ധിപ്പിച്ച് വരാൻ പറ്റും. അതേസമയത്ത് നമ്മളെ വെബ്സൈറ്റിൻ്റെ 250 പ്രോഡക്റ്റ് ഉണ്ട്, 250 പേജസ് ഉണ്ട്, നമ്മൾ അതിനകത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് എസ് സി ഒ ചെയ്തില്ല. ആദ്യം ഒരു 10 15 10 പേജ് മാത്രം ചെയ്തു, എന്നിട്ട് ആ 10 പേജിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 250 പേജിൽ 240 പേജ് ഗൂഗിൾ കണ്ടെത്തിയ പോലും ചെയ്യാതെ കിടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയോ ആ പേജുകൾ ഒരു മിനിമം ഒപ്റ്റിമൈസേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല, അത് ക്രോളബിൾ ആക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ 10 പ്രോഡക്റ്റുകൾ എപ്പോഴെങ്കിലും ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്ത് വന്നാലായി, ലിസ്റ്റ് ചെയ്ത് വന്നാലായി, ഇമ്പ്രൂവ് ചെയ്യാനായി. എന്നാൽ ഓവറാൾ ഇതിൻ്റെ എല്ലാ പേജുകളും ഗൂഗിൾ ക്രോൾ ചെയ്ത് 250 പേജസ് ക്രോൾ ചെയ്ത്, ഇനി ഇതിനകത്ത് കുറച്ച് സെയിൽസൊക്കെ കൂടി തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിക്കാരെന്ത് ചെയ്യും, പുതിയ പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്യുകയോ പുതിയ പുതിയ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും, പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്യും. ഉദാഹരണത്തിന് അതുവരെ അവർ ഗ്രോസറി ഐറ്റവും ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ് വിറ്റുകൊണ്ടിരുന്നത്, കുറച്ച് സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഉദാഹരണത്തിന് എന്തെങ്കിലും മൊബൈലിൻ്റെ കവറോ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിന് സെയിൽ കൂടും അല്ലെങ്കിൽ അതിന് സെയിൽ കിട്ടുന്നുണ്ട്, അതിനകത്ത് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഗ്രോസറിയെക്കാളും വെജിറ്റബിൾസിനേക്കാളും ഫ്രഷ് മീറ്റ് ഇത് ഫിഷിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ലാഭവും നമുക്ക് അത് കൂടുതൽ പ്രോഡക്ട്സിൻ്റെ എണ്ണം സ്റ്റോക്ക് ചെയ്യാനും വിൽക്കാനും ഒക്കെ സാധ്യമാണെന്ന് മനസ്സിലാക്കുന്ന കടക്കാർ പിന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രോഡക്ട്സ് വാങ്ങിച്ചു വയ്ക്കും. അതുവരെ ഹെഡ്സെറ്റും മൊബൈൽ കവറും മാത്രം വാങ്ങിച്ചു വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ചിലപ്പോൾ പവർ ബാങ്ക് വാങ്ങിച്ചു വയ്ക്കും, ചിലപ്പം അതുപോലെയുള്ള അക്സസറീസ് കേബിൾസ് വാങ്ങിച്ചു വയ്ക്കും, ചിലപ്പോൾ ചാർജർ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അതുപോലെ മെല്ലെ മെല്ലെ ചിലപ്പോൾ ചെറിയ ചെറിയ സെറ്റുകൾ വാങ്ങിച്ചു വയ്ക്കും, മൊബൈൽസ് വാങ്ങിച്ചു വയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ അതുപോലെയുള്ള അക്സസറീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അക്സസറീസ് ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അതിലൊക്കെ സെയിൽസ് കൂടാനായിട്ട് അതിൻ്റെ പ്രോഡക്റ്റുകളും ആഡ് ചെയ്യും, പുതിയ പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്യും, പുതിയ പുതിയ, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻക്രീസ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ഒരു സാധാരണ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഷോപ്പിംഗ് സൈറ്റ് വളർന്നു വരിക. അല്ലാതെ തുടക്കത്തിലെ നമ്മൾ 2000 പ്രോഡക്ട്സ് ഉണ്ട്, 2000 പേജസ് ഉണ്ട്, ഇത് നമ്മൾ അത് 2000 പേജസും വിസിബിൾ ആകാനോ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, അവിടെ ഫെയിലായി പോകാനുള്ള ഒരു സാധ്യത, 2000 പേജസിനെ സിസ്റ്റമാറ്റിക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു CMS-ൽ വെബ്സൈറ്റ് ചെയ്തേക്കണം വെച്ചാൽ, ആ വെബ്സൈറ്റിനെ ഓരോ പേജുകളായിട്ട് എടുത്ത് എഡിറ്റ് ചെയ്യാനോ ഡൈനാമിക്കായിട്ട് അതിനകത്ത് എഡിഷൻസ് വരുത്താനോ മാർഗങ്ങളൊന്നുമില്ല. ഒരു പ്രോഡക്റ്റിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 4 മണിക്കൂർ അതിനകത്തിട്ട് പണിഞ്ഞാലേ ഒരു പ്രോഡക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്ക് ദുഷ്കരമായി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആള് കൂടിയാലും ചിലപ്പം എന്ത് പാമ്പ് ചാവത്തില്ല, ഒരുപാട് വർക്ക് നടന്നാലും അതിനനുസരിച്ച് വിസിബിൾ ആവണമെന്നില്ല. എന്നാൽ ആ വെബ്സൈറ്റിൻ്റെ പ്രോഡക്റ്റുകളുടെ പേജുകളെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ മോഡിഫൈ ചെയ്യാനോ ഒക്കെ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ആ CMS-നകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഉക്കമേഴ്സ് പോലെയുള്ളൊരു പ്ലഗിനാണ്. അവിടെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് യോസ്റ്റ് പ്ലഗിന് വെച്ച് ഇൻഡിക്കേറ്റർ വെച്ചൊക്കെ ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാം, കാരണം നമ്മളവിടെ ഗൈഡ് ചെയ്യാൻ സംഗതികളുണ്ട്. ഇനി 250 പേജസ് ഉണ്ട്, അത് 250 വിസിബിൾ ആയിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമ്മൾ പണി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിസിബിലിറ്റി കൂട്ടുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ ഒരു കോമ്പറ്റീഷൻ. ഉദാഹരണത്തിന് നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചില ഗ്രോസറി ഐറ്റംസും ഫിഷും ഒക്കെയാണ്. നിങ്ങൾ ചില ഫിഷുകൾക്ക് പേരിൽ നിങ്ങളെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, റാങ്ക് ചെയ്യുന്നുണ്ട്, ഒരു 7th 8th പൊസിഷനിലൊക്കെ കിടക്കുക, ഇംപ്രഷൻസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ക്ലിക്സ് ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല. അതിൻ്റെ മുകളിൽ കിടക്കുന്ന വെബ്സൈറ്റുകളൊക്കെയും വലിയ വൻകിട സൈറ്റുകളാണ്.
ഒരുപാട് ഇപ്പം ഒരു വർഷം രണ്ട് വർഷം കൊണ്ടൊക്കെ ഒരുപാട് സ്ഥായിയായിട്ട് സെയിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്തേക്കുന്ന ഒരുപാട് ഫ്രഷ് ഫിഷ് ഒക്കെ വിൽക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ. ഇപ്പം ഓൺലൈൻ ആയിട്ടൊക്കെ തന്നെ ഒരുപാട് സെയിൽസ് കൂട്ടുന്ന സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടി വലിയട വൻകിട സ്റ്റാഫുകളുണ്ട്. ഈ ഫ്രഷ് മാർട്ട് അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഒക്കെ പോലെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട് ഇപ്പം. അപ്പം ബിഗ് ബാസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള വലിയ സൈറ്റുകളുണ്ട്, അവരെല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സൈറ്റുകളുടെ കൂടെ നമുക്ക് ചിലപ്പം റാങ്ക് ചെയ്ത് വരുത്താൻ മുകളിലോട്ട് വരാനൊന്നും പറ്റിയെന്ന് വരില്ല. അവിടെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോഡക്റ്റിലേക്ക് നമ്മളെ പ്രോഡക്റ്റ് പേജിലേക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് നിങ്ങളെ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് നിങ്ങളെ വെബ്സൈറ്റിനകത്ത് ബ്ലോഗ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അതിന് ആ വെബ്സൈറ്റിനകത്ത് തന്നെ എന്തെങ്കിലും ബ്ലോഗ് പോസ്റ്റുകൾ. അപ്പോൾ അവിടെ ബ്ലോഗ് പോസ്റ്റുകൾ നമ്മൾ എഴുതുമ്പോൾ ജനറലായിട്ട് ഓഡിയൻസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ആ പ്രോഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതികൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫിഷിനെ പറ്റിയുള്ള സംഗതിയാണെന്ന് വെച്ചാൽ, ഫിഷിൻ്റെ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ഒരു ഇൻറ്റേർണൽ ലിങ്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പേജ് തുരട്ടിക്കൂടാം. നേരത്തെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കിടന്ന ചെമ്മീൻ ഫിഷിൻ്റെ പേജിൻ്റെ പേജ് തുരട്ടി ചെക്ക് ചെയ്തപ്പോൾ അതിന് ഒരു 100-ൽ 18 മാർക്കാണുള്ളത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് മുകളിൽ 7 റിസൾട്ടുകൾ കിടക്കുന്നു നിങ്ങൾ ചെക്ക് ചെയ്തു. അപ്പോൾ ആ 7 റിസൾട്ട് കിടക്കുന്ന മിക്ക പേജുകൾക്കും 22, 23, 25 പേജ് തുരട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് എത്രയുണ്ട്? 17-18 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പേജ് തുരട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിനേക്കാളും 7 പേജ് വെബ്സൈറ്റിൻ്റെ പേജുകൾ വരാനുള്ള എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? അവർക്ക് എന്ത് പേജ് അതോറിറ്റിയാണുള്ളത്? അവരുടെ വെബ്സൈറ്റിന് എത്ര ഡൊമൈൻ അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ആ പേജുകളുടെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ വെബ് പേജിന് അല്ലാതെ തന്നെ എന്തെങ്കിലും ലിങ്ക്സ് ആ പേജുകളിലേക്ക് വരുന്നുണ്ടോ, അവർ ലിങ്ക് ബിൽഡിംഗ് ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പം നമുക്കൊരു ധാരണ കിട്ടി. ഓക്കെ, നമുക്കും അത്യാവശ്യമായിട്ട് കുറച്ച് പേജ് തുരട്ടി ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. അവർ 22 മാർക്ക് 23, 24 മാർക്കിലൊക്കെയാണ് അവരൊക്കെ നിൽക്കുന്നത്, നമ്മൾ 17 കടന്ന് കളിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മളെ പേജ് തുരട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ കുറച്ച് ഇൻറ്റേർണൽ ലിങ്ക്സ്, ഒരു ബ്ലോഗ് പോസ്റ്റ് അതിനകത്ത് നിന്ന് ഒരു ലിങ്ക് എടുത്ത് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അവിടെ നമ്മൾ ഇടുന്ന ബ്ലോഗ് പോസ്റ്റിന് ഗൂഗിൾ പുതുതായിട്ട് പുതിയൊരു പേജായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു URL ആയിട്ടാണ് ക്രോൾ ചെയ്യുക. അപ്പം നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നിരന്തരം മാറ്റം വരുത്തുന്നുണ്ട്, അപ്ടു ഡേറ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്, പുതിയ പേജുകൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും ഗൂഗിളിന് വളരെ താല്പര്യമാണ്. മോഡിഫൈ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുന്ന പേജുകൾ എപ്പോഴും ഗൂഗിൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു സംഗതിയാണ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, ഈ ഒരു കണ്ടന്റിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടന്റിന് വേണ്ടി ഗൂഗിൾ ബോർഡ്സ് പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടെത്താൻ വേണ്ടി ഒത്തിരി പരിധി നടക്കുമെന്നാണ് ഇതിനെപ്പറ്റിയുള്ളൊരു കൺസെപ്റ്റ്. പുതിയ പേജുകളെ കണ്ടെത്താൻ വേണ്ടി വ്യഗ്രത കൂടിയ ഗൂഗിൾ ബോർഡ്സ് പുതിയ പുതിയ പേജുകളെ കണ്ടെത്താനും അതിനെ ക്രോൾ ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ വെബ്സൈറ്റുകളിൽ ഇങ്ങനെ ക്രോൾ ചെയ്യാനായിട്ട് പരിധി നടക്കാറുണ്ട്. അപ്പോഴാണ് നമ്മളൊരു പുതിയ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിനെ ഗൂഗിളിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അത് നല്ല കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഏറ്റവും എന്താ പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ നൽകുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ബ്ലോഗ് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പലതരം ഫുഡുകളുണ്ട്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നല്ല ചില ഫ്രൂട്ട്സ് കഴിക്കുന്ന പ്രതിരോധ ശേഷി കൂട്ടും, പല നെല്ലിക്കയോ, അങ്ങനെ ഒരു ആർട്ടിക്കിൾ, ജനറൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഒരു ബ്ലോഗ് പോസ്റ്റ്, അപ്പോൾ നമ്മൾ ഗ്രോസറിയും മീനും ഒക്കെ വിൽക്കുന്ന ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ എന്ത് ആർട്ടിക്കിൾ കൊടുക്കും, എന്ത് ബ്ലോഗ് പോസ്റ്റ് എഴുതും എന്നൊക്കെ നമുക്ക് ധാരണ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിച്ച് കണ്ടെത്തിയിട്ട് ഒരു ഐഡിയ, ഓക്കെ, പ്രതിരോധ ശേഷി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ 10 ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്തു. ഫുഡ് ഐറ്റംസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് എന്നോ എന്തെങ്കിലും കൊടുത്ത് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി, നിങ്ങൾക്ക് എൻ്റെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള സാധനങ്ങൾ, ഓക്കെ, ഫ്രൂട്ട്സ് കഴിക്കുക, പ്രത്യേകിച്ച് ഇന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന വൈറ്റമിൻസിന് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു തണുപ്പ് സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും തൊക്കൊക്കെ ചുക്കി ചുരുങ്ങുന്നതോ അല്ലെങ്കിൽ ഡ്രൈനെസ് ഉണ്ടാകുന്നതോ ഒക്കെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഇന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങനെ എഴുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഡ്രൈനെസ്സോ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫുഡാണ് ഇന്ന സാധനം എന്ന് എഴുതി. അതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി വല്ല ബുദ്ധിക്കുറവോ എന്തെങ്കിലും എന്താ ഓർമ്മക്കുറവോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇന്ന ഫുഡൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾസ് കാണാറ് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ആർട്ടിക്കിൾസ് ഒക്കെ റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിക്സ് അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇതൊരു ജനറൽ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന ആർട്ടിക്കിളാണ്. ഇങ്ങനെയുള്ള ബ്ലോഗ് പോസ്റ്റുകൾ എഴുതി നിങ്ങളെ പേജിനകത്ത് കൂടുതൽ നമ്പർ ഓഫ് വിസിബിൾ പേജസുകളുടെ എണ്ണം കൂടുകയും
അങ്ങനെ നമ്മൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഒരു ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തു വന്നു. ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് നല്ല കണ്ടന്റ്സ് ഉണ്ട്, ആൾക്കാർ അതിനകത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാർ അത് ഇന്ററാക്ട് ചെയ്യുകയും ചില പോസ്റ്റുകൾ ആ പോസ്റ്റിലേക്ക് വന്ന ചില ആൾക്കാർ അതിനകത്ത് കമന്റ് ആഡ് ചെയ്യുകയും അതിനകത്ത് അവർ തന്നെ അവർ വേറെ ബ്ലോഗുകളിലേക്കോ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ആ ബ്ലോഗ് പോസ്റ്റിന് കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടുന്നതിൻ്റെ ബേസിസിൽ അതിന് പേജ് അതോറിറ്റി കൂടുതൽ മെച്ചപ്പെട്ട് കിട്ടാം. അങ്ങനെ പേജ് അതോറിറ്റി കൂടുമ്പോൾ ഒരു ഇന്റർണൽ ലിങ്ക് വഴി തന്നെ നിങ്ങളുടെ നിങ്ങൾ ഏത് പേജിലേക്കാണോ നിങ്ങൾ ലിങ്ക് ചെയ്തേക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഫ്രഷ് ഫിഷിൻ്റെ പേജിലേക്കായിരിക്കും ലിങ്ക് ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഇന്നൊരു ഐറ്റം ചെമ്മീനിൻ്റെ പേജിലേക്കായിരിക്കും ലിങ്ക് ചെയ്തേക്കണേ. അപ്പോൾ അവിടെ നിങ്ങളുടെ പേജിലേക്ക് നിങ്ങളൊരു ഇന്റർണൽ ലിങ്ക് കിട്ടുകയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഇൻട്രാക്ഷൻ കിട്ടിയ ഒരു ആർട്ടിക്കിൾ ബ്ലോഗ് പോസ്റ്റിൻ്റെ പേജിൻ്റെ പേജ് അതോറിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് നിങ്ങളുടെ ഇന്റർണൽ ലിങ്ക് കിട്ടിക്കണമെങ്കിൽ കൂടെയും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ആ നേരത്തെ 18-ോ 17-ോ പേജ് അതോറിറ്റി ഉണ്ടായിരുന്ന 7-ാമത്തെ 8-ാമത്തെ പൊസിഷനിൽ റാങ്ക് ചെയ്ത് തുടർന്ന പേജിൻ്റെ പേജ് അതോറിറ്റി ചിലപ്പം 20-22 ഒക്കെ ആയി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ബാക്കി പേജുകളെ അതിജീവിച്ച് മുകളിലോട്ട് കടന്നു വരാം. അങ്ങനെ നല്ല കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള പേജുകളിൽ നിന്നുള്ള ലിങ്ക്, അത് ഈവൻ ഇന്റർണൽ ലിങ്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെയുള്ള രീതിയിൽ നമ്പർ ഓഫ് പേജുകളുടെ എണ്ണം കൂടുന്നതും ആ പേജുകളൊക്കെ നല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് വെച്ചിട്ട് അതല്ലാതെ തന്നെ ബൂസ്റ്റ് ചെയ്ത് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലിങ്ക്സ് കിട്ടുകയോ സോഷ്യൽ മീഡിയയിലെ ഇൻട്രാക്ഷൻസ് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്ലൈഡ് ഷെയറിനകത്തോ ലിങ്ക്ഡിൻ്റെ പോസ്റ്റിനകത്തോ ഒക്കെ ഈ പേജിലേക്കുള്ള ലിങ്ക് മെൻഷൻ ചെയ്തൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പേജിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു എന്താ സ്കെയിലിംഗ് ഫാക്ടേഴ്സ് നമ്മൾ അളന്ന് കുറിച്ച് അവിടെ എന്താ നമ്മളെ പേജിന് മുമ്പേ 8 പേജുകൾ ഇതേ കീവേഡിന് റാങ്ക് ചെയ്ത് കിടപ്പുണ്ട് അല്ലെങ്കിൽ 7 പേജുകൾ റാങ്ക് ചെയ്ത് കിടപ്പുണ്ട്. ആ 7 പേജുകൾക്ക് നമ്മുടെ മുമ്പിൽ വരാനുള്ള നമ്മളെക്കാളുള്ള യോഗ്യത എന്താണ്, എലിജിബിലിറ്റി എന്താണ്, ആ യോഗ്യത നമ്മൾ പല വിധത്തിൽ നേടിയെടുക്കാനാണ് അവിടെ ശ്രമിക്കുക. അപ്പം ഗാരി ചോദിച്ചനുസരിച്ച് നമ്മളെ പേജിനകത്ത് നമ്മളെ വെബ്സൈറ്റിനകത്ത് കൂടുതൽ കൂടുതൽ പേജുകൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ വിസിബിലിറ്റി കൂടുമ്പോൾ നമുക്ക് ഗുണകരമാണെന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ വെബ്സൈറ്റ് പടിപടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. വിസിബിലിറ്റി കൂടുന്നതും പുതിയ പുതിയ കണ്ടന്റ്സ് പേജിനകത്ത് ആഡ് ചെയ്യുന്നതും ആൾറെഡി നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേജുകളെ കുറച്ചുകൂടെ കണ്ടന്റ് ആഡ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് വരുന്നതൊക്കെ ഗൂഗിളിന് വളരെ ഇഷ്ടമാണ്. പുതിയ പുതിയ ക്രോൾ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആർട്ടിക്കിൾസ് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ പേജസ് കണ്ടെത്തുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ചുള്ള നിങ്ങളെ പ്രോഡക്റ്റിലേക്ക് അനുസൃതമായിട്ടുള്ള നിങ്ങൾ ഏത് ടോപ്പിക്കിലാണോ വിസിബിൾ ആകാൻ ആഗ്രഹിക്കുന്നത് അതേ ടോപ്പിക്കുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ലിങ്ക്സോ പുതിയ ആർട്ടിക്കിൾസോ വെബ്സൈറ്റിനകത്ത് വരുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ഗൂഗിൾ വിസിബിലിറ്റി ആ കണക്കിന് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ കൂടുതൽ തലത്തിലേക്ക് എത്തിക്കും. ഒരു സംശയം വേണ്ട ഗ്യാരി, ഒരു ചെറിയ ഡൗട്ടാണ് ചോദിച്ചതെങ്കിലും എനിക്ക് ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ആൻസർ പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗ്യാരിക്ക് ക്ലിയർ ആയോ? ആ സാർ ക്ലിയർ ആയി. ഓക്കെ സാർ, പിന്നെ അതല്ലേ നമ്മെങ്ങനെ ഈ പേജ് റാങ്ക്, സോറി പേജ് റാങ്ക് അല്ല, ഒരു സൈറ്റിന്റെ ഡൊമൈൻ നോക്കാം. ഡൊമൈൻ അല്ലല്ലേ, ഡൊമൈൻ അതോറിറ്റി. മറ്റേ ആ ഡൊമൈൻ അതോറിറ്റി എങ്ങനെ നോക്കണേ? ഇത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചാൽ പോരെ? അതായത് ഇതിന്റെ ഓരോ ഇപ്പൊ നമ്മൾ ഗൂഗിൾ വിസിബിലിറ്റിയാ പഠിച്ചു കഴിഞ്ഞത്, ഇനി ട്രാഫിക് റാങ്കിങ് സൈറ്റിന്റെ ഏജ് നോക്കുന്നതുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ടൂൾ പഠിക്കും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് പഠിക്കുന്നത് പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും ചെക്ക് ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് അടുത്ത് പഠിപ്പിക്കുന്ന സംഗതിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി കൂട്ടുന്നതും കൂടുന്നതിനെ പറ്റിയും കൂടുന്നത് നല്ലതാണെന്ന് അറിയുന്നതാണ് ഇത്. എനിക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. ഓക്കെ, വിസിബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ 25 ആയിരുന്നു, അത് ഒരാഴ്ച വർക്ക് ചെയ്തപ്പോൾ അത് 35 ആയി 45 ആയി, അല്ലെങ്കിൽ 150 ആയി 250 ആയി, അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടോപ്പിക്കിൽ വിസിബിൾ ആകാൻ ആഗ്രഹിക്കുന്നോ അതേ ടോപ്പിക്കിൽ തന്നെ ക്വാളിറ്റിയുള്ള ആൾക്കാരെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, കൂടുതൽ കൂടുതൽ വിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നല്ല രീതിയിൽ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും. യാതൊരു സംശയം വേണ്ട പുതിയ പുതിയ പേജ്. എന്നാൽ നിങ്ങൾ ടോപ്പിക് ഡീവിയേറ്റ് ചെയ്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൂടുതൽ പേജസ് വേണം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച പ്ലാൻ ചെയ്തൊരു 10 ബ്ലോഗ് പോസ്റ്റ് ഇടാം. പക്ഷേ 10 ബ്ലോഗ് പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് വ്യതിചലിച്ചു പോയി,
വ്യത്യാസം വന്നുപോയി. നിങ്ങളിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഫിഷും ഫ്രഷ് ഫിഷും വെജിറ്റബിൾസും ഗ്രോസറി ഐറ്റംസും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് ഐറ്റംസും ആണ്. നിങ്ങൾ എഴുതി വന്നപ്പോൾ വേറെ പല തലങ്ങളിലോട്ടൊക്കെ മാറിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് റിച്ച്നെസ് നിങ്ങൾ കൂട്ടിയെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഓവറോൾ വിസിബിലിറ്റി വേറൊരു ടോപ്പിക്കിലോട്ട് കയറിപ്പോയാൽ അത് ചിലപ്പോൾ അതൊരു ന്യൂട്രിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പണി കിട്ടാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു റാങ്കിങ്ങിനെ ചിലപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് പേജുകളെ അത്ര ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് ആദ്യമേ വെബ് പേജുകളെ ഓപ്റ്റിമൈസ് ചെയ്ത് ഏത് ടോപ്പിക്കാണെന്നുള്ള രീതിയിൽ നമ്മളെ വെബ് പേജിന്റെ വിസിബിലിറ്റി, അതായത് ഗൂഗിൾ എന്ന് പറയുന്ന ലൈബ്രറിയൻ നമ്മളെ ഏത് റാക്കിനകത്തേക്ക് എടുത്ത് വെക്കണം, ഏത് പുസ്തകം എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യണം, ഏത് റാക്കിലേക്ക് എടുത്ത് വെക്കണം, ആ റാക്കിൽ കയറാനുള്ള പരിപാടിയാണ് ആദ്യം നമ്മൾ ഓൺ പേജിന്റെ ബേസിൽ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ആ റാക്കിൽ തന്നെ നിലനിൽക്കാനുള്ള പണികളാണ് പിന്നെ ചെയ്യേണ്ടത്. ക്രമേണ നമ്മളെ വിസിബിലിറ്റി വേറൊരു പോയിന്റിലേക്ക് പോയി ആ റാക്കിൽ നിന്ന് ഒഴിവാക്കി വേറൊരു റാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ നോക്കി വരുന്ന ഒരു ഓഡിയൻസിന് കൃത്യമായിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഓഡിയൻസിന് എത്തിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഗൂഗിളിന് പറ്റുന്നില്ല. ക്ലിയർ ആയോ? ഇപ്പം ഒരു ഓക്കെ, ഗൂഗിൾ വിസിബിലിറ്റി കൂട്ടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആൻസർ യെസ് എന്ന് മാത്രം പറഞ്ഞു പോകാമായിരുന്നു. കൂട്ടുന്നത് നല്ലതാണ്. അപ്പൊ ഓക്കെ, കൂട്ടുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നമ്മളെ വെബ്സൈറ്റിന് അടുത്ത ആഴ്ച 10-15 യു ആർ എൽസ് കൂട്ടണം. അതിന്റെ അടുത്ത ആഴ്ച ഗൂഗിൾ വിസിബിലിറ്റി 150 ആകണം, 250 ആകണം, അങ്ങനെ കൂടി പോട്ടെ. ഏതെങ്കിലും രീതിയിൽ കൂടി പോയി കാർഡ് കയറി പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്ലിയറായി? ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ വന്നു പോകാതെ, അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ആൻസർ പറയാൻ ശ്രമിച്ചത്. ചില സമയങ്ങളിൽ നമ്മൾ ക്ലാരിറ്റിയുള്ള ആൻസർ പറയുമ്പോൾ ഒരുപാട് സമയവും അതിനകത്ത് പോകും. പ്രശ്നമില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഓ, അറിയാം. ഓക്കെ ഓക്കെ സാർ, മനസ്സിലായി സാർ. പിന്നെ വേറെ ഡൗട്ട്, ഇപ്പൊ നമ്മൊരു പുതിയ കമ്പനി കയറി അവരുടെ വെബ്സൈറ്റ് നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി, ആ വെബ്സൈറ്റിൽ എത്ര പേജ് നമുക്ക് അറിയാൻ പറ്റും? ആ വെബ്സൈറ്റിനകത്ത് എത്ര പേജസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേജസ് ഉണ്ടെന്ന് അറിയണം അല്ലേ? ആ വെബ്സൈറ്റിൽ മൊത്തം എത്ര പേജസ് ഉണ്ടാകണം? അതെ, അത് വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു ക്ലാസ് ആയിരുന്നുണ്ട്. സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന XML സൈറ്റ് മാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ, ഇപ്പൊ ഈ വെബ്സൈറ്റ് നമ്മളെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചോ, ആ വെബ്സൈറ്റിന്റെ ക്രെഡൻഷ്യൽസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ വെബ്സൈറ്റിനകത്ത് എത്ര പേജസ് ഉണ്ടെന്ന് അല്ലാതെ അറിയാൻ പറ്റും. എന്നാൽ നമുക്ക് ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഗതി നമ്മളെ കയ്യിലില്ല. അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ ഞാൻ പറയും ഒരു 1500 യു ആർ എൽസിന് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന ടൂളിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് മാപ്പും സൈറ്റിനകത്തുള്ള യു ആർ എൽ ലിസ്റ്റും എടുക്കാൻ പറ്റും. ആ വെബ്സൈറ്റിനകത്ത് തന്നെ യു ആർ എൽസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റ് മാപ്പ് XML ഫയലിനകത്ത് യു ആർ എൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യു ആർ എൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഒറ്റ സ്ട്രെച്ചിൽ. പിന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു യു ആർ എൽ, വെബ്സൈറ്റ് ഗൂഗിളിലൊക്കെ ഒരുപാട് വിസിബിളാണ്. ഉദാഹരണത്തിന് ആ വെബ്സൈറ്റ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ SEO ഒപ്റ്റിമൈസ്ഡ് ആണ് അല്ലെങ്കിൽ നല്ല SEO ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് കോളിന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം യു ആർ എൽസും ഗൂഗിൾ വിസിബിൾ ആയിരിക്കും. ഇപ്പം സോഫ്റ്റ്ലൂമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1000 പേജസ് ഉണ്ട്, അതിൽ 863 യു ആർ എൽസ് ഉണ്ടെന്നുള്ള വിസിബിലിറ്റി കണ്ടെത്തി. അപ്പോൾ 863 യു ആർ എൽസിന് മുകളിൽ ഉണ്ടെന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. അല്ലാതെ എക്സാക്ട് നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ ഡെവലപ്പറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റത്തില്ല എത്ര പേജസ് ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ, തിരിച്ചുവരാം. ഇപ്പൊ സോഫ്റ്റ്ലൂമിന്റെ വെബ്സൈറ്റ് 4-5 വർഷമായിട്ട് കൈകാര്യം ചെയ്യുന്ന നമ്മളെ സീനിയർ ഡെവലപ്പറിനെ വിളിച്ച് ചോദിച്ചാൽ പോലും, അയാൾ ഒരു ദിവസം ഇരുന്നാൽ പോലും ആ വെബ്സൈറ്റിനകത്ത് എത്ര യു ആർ എൽസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സോഫ്റ്റ്ലൂം വേർഡ്പ്രസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ്. പോസ്റ്റ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റും, അതുപോലെ തന്നെ പേജസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റും. എന്നാൽ അതൊക്കെ മേലെ യു ആർ എൽസ് ആയിട്ട് ഉണ്ടാവുക, ഓതേഴ്സിന് വേണ്ടി ഓരോ യു ആർ എൽസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരിൽ ആരെങ്കിലും സോഫ്റ്റ്വെയറിനകത്ത് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓതർഷിപ്പ് ഉണ്ടാകും, അവർക്കൊരു യു ആർ എൽ ഉണ്ടാകും. ഇപ്പൊ ഗ്യാരിക്ക് ഓതർഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഗ്യാരി സോഫ്റ്റ്വെയറിനകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ തന്നെ അതിനകത്ത് ആ ഒരു ബ്ലോഗ് പോസ്റ്റിന് ഒരു 4 ടാഗുകൾ കൊടുത്തു. അപ്പൊ 4 പുതിയ ടാഗുകളാണ് കൊടുത്തേക്കുന്നതെങ്കിൽ 4 പുതിയ യു ആർ എൽസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാറ്റഗറി കൊടുത്തു, അത് പുതിയ കാറ്റഗറി ആണെങ്കിൽ ഒരു യു ആർ എൽ പുതുതായിട്ട് ആൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് യു ആർ എൽ ക്രിയേറ്റ് ആവുന്നുണ്ടാവില്ല. അപ്പം ഒരു കാറ്റഗറി കൊടുത്തു, 4 ടാഗ് കൊടുത്തു, അപ്പൊ അത് തന്നെ 5 URL. പിന്നെ ഗ്യാരിയുടെ ഓദർഷിപ്പ് URL, അപ്പം 6. ഇനി ബ്ലോഗ് പോസ്റ്റിന്റെ ഈ ഒരു URL, അപ്പൊ 7 URL. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ 7 URLs ഉണ്ടാവും. അങ്ങനെ 100 പോസ്റ്റ് ഉണ്ടെങ്കിൽ 700 URLs ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ എണ്ണം കൂടി പോകാം.
പക്ഷെ അതിന്റെ എല്ലാ കാറ്റഗറിയും എല്ലാ ടാഗ് യു ആർ എൽസും ഗൂഗിൾ ക്രോളബിൾ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 5 വർഷമായിട്ട് സോഫ്റ്റ്വെയറിന്റെ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സീനിയർ ഡെവലപ്പേഴ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുത്തിയിരുന്ന് നോക്കിയാൽ പോലും ചിലപ്പോൾ എത്ര യു ആർ എൽസ് ഉണ്ടെന്ന് കണ്ടെത്താൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അതാണ് ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞത്. അല്ല സാർ, യു ആർ എൽ എത്ര പേജസ് അറിയാൻ പറ്റുമോ? പേജസ് അറിയാൻ പറ്റുമോ? ആ സൈറ്റ് സോഫ്റ്റ്വെയറിന്റെ സൈറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പേജസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിനകത്ത് എത്ര പേജസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മള് നിർദ്ദേശങ്ങൾ അനുസരിച്ച് അല്ലാതെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ എന്ന് വെച്ചാൽ സോഫ്റ്റ് വെയറിലേക്ക് ആയിരിക്കും റീഡയറക്ട് ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചില പരിപാടികൾ അങ്ങനെ ചെയ്യുന്നതുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തറിയോ, സോഫ്റ്റ് വെയറിന്റെ സൈറ്റ് മാപ്പ് യു ആർ എൽ ഇപ്പൊ എനിക്ക് ഞാനെടുത്തത് സൈറ്റ് മാപ്പ്. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ ഡിഫോൾട്ട് സൈറ്റ് മാപ്പ്. അത് വേർഡ്പ്രസ്സിനകത്തുള്ള ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ ആണ്, സൈറ്റ് മാപ്പ് ഇൻഡെക്സ് ഡോട്ട് എക്സ് എം എൽ. റീലോഡ് ചെയ്തു സോഴ്സ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് പോസ്റ്റിന്റെ സൈറ്റ് മാപ്പ് ഉണ്ട് കേട്ടോ. പോസ്റ്റ് കാണാമോ? കേറിക്കാണ് കാണാമോ? അതായത് ഈ ഈ സോഫ്റ്റ്വെയറിന്റെ ഈ സൈറ്റ് മാപ്പിനെ പോസ്റ്റിന്റെ സൈറ്റ് മാപ്പായിട്ട് വേറൊരു എക്സ് എം എൽ ഫയലും പേജിന്റെ സൈറ്റ് മാപ്പായിട്ട് സെപ്പറേറ്റ് എക്സ് എം എൽ ഫയലും ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജിന്റെ സൈറ്റ് മാപ്പ് എടുക്കണം. ഇതാണ് പേജിന്റെ സൈറ്റ് മാപ്പ്. എന്നിട്ട് അതിന്റെ യു ആർ എൽ ഒരു ടാബിനകത്ത് ഓപ്പൺ ആക്കി വെക്കുക. softroom.com/ കണ്ടോ, ഇതിനകത്ത് എത്ര പേജസ് ഉണ്ടെന്ന് വെച്ചാൽ 83 പേജസ് ഉണ്ട്. കണ്ടാ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിൽ ഇത് ഇതിപ്പോ ഞാൻ എങ്ങനെ കണ്ടെത്തി, ഇത് എനിക്ക് ആരെങ്കിലും പറഞ്ഞെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് എത്ര പേജസ് ഉണ്ടെന്നുള്ളതിനെ പറ്റി എനിക്ക് ഇനി അറിയണം എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കി പേജസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കാം. ഇപ്പം സോഫ്റ്റ്വെയറിനകത്ത് അസസ് ഇല്ലാത്ത എനിക്ക് സോഫ്റ്റ്വെയറിനകത്ത് എത്ര സൈറ്റ് മാപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സൈറ്റ് മാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ പോസ്റ്റിന് സൈറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റിന്റെ സൈറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 69 പോസ്റ്റ് യു ആർ എൽസ് ഉണ്ട്. എന്നാൽ അത് മാത്രമാണ് നമ്മുടെ യു ആർ എൽസ് അല്ല, അവിടെ പേജസിന്റെ യു ആർ എൽ ഉണ്ട്, അറ്റാച്ച്മെന്റിന്റെ സൈറ്റ് മാപ്പ് സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ ഇത് DSLs ഇതൊക്കെ ഇവന്റെ ഇമേജ് ഒക്കെ. ഇനി കണ്ടോ കാറ്റഗറിയുടെ സൈറ്റ് മാപ്പ് സെപ്പറേറ്റ് ഉണ്ട്, ടാഗിന്റെ സൈറ്റ് മാപ്പ് സെപ്പറേറ്റ് ഉണ്ട്, ഓതേഴ്സ് സൈറ്റ് മാപ്പ് കണ്ടോ. ഇതിനകത്ത് എത്ര ഓതേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 16 ഓതേഴ്സ് ഇതിനകത്ത് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത് കാണാൻ പറ്റും. രാജി, അനു, അപർണ, ഷഫാസ്, നിഖിത, ബീന, അനീറ്റ, തഫ്ഷീർ, കീർത്തന, അവിൻ, പിന്നെ ഉൽസു, ലൊറീറ്റ, ശില്പ. ശില്പയുടെ പേരിൽ പോസ്റ്റ്, ആ ശില്പ ഒരു പോസ്റ്റ് എന്താ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നമ്മളെ ശില്പല്ലേ, മറ്റേ ശില്പി, പഴയ ശില്പ. ഓ, ഞാനേ സോറി കേട്ടോ, ഇടയ്ക്ക് SEO കൊച്ചിയിലോട്ടാണ് പോയത്, സോഫ്റ്റ്വെയറിലല്ലേ. ഓക്കെ, തിരിച്ചു വരാം. അല്ലെ, ഞാൻ നമ്മളെ സോഫ്റ്റ്വെയറിൽ അത്രയും കണ്ടാൽ പോലും മറിയം മാർജാനൊക്കെ ഒരുപാട് ഓതേഴ്സ് ഉണ്ട് സോഫ്റ്റ്വെയറിനകത്ത്. ഓക്കെ, അപ്പൊ ഗ്യാരി ചോദിച്ചതിന് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയി. എത്ര യു ആർ എസ് ഉണ്ടെന്നുള്ള സൈറ്റ് മാപ്പിനകത്ത് നോക്കി അറിയാൻ പറ്റും. ഇനി നമുക്ക് അതിനെക്കുറിച്ച് സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഓൺലൈൻ ടൂളുണ്ട്, xml.sitemap.com എന്നുള്ള സൈറ്റിനകത്ത് യു ആർ എൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അവിടെ പോസ്റ്റും പേജും ഒക്കെ ആയിട്ട് എത്ര യു ആർ എൽസ് ഉണ്ടെന്ന് അവിടെ അറിയാൻ പറ്റും. പേജിനെ സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സൈറ്റ് മാപ്പ് തന്നെ എടുത്ത് നോക്കണം. ഗ്യാരി മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം.